ട്രേ ഡെവലപ്മെൻറ്റ് പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ: ഫിഗർ ഷോസ് ദ ടു വ്യൂസ് ഓഫ് എ ട്രേ മെയ്ഡ് ഫ്രം ജി എ ഷീ ഡ്രോയിസ് ഡെവലപ്മെൻറ്റ്. ഗ്രാഫിക്സ് ടെസ്റ്റിലുള്ള സെയിം പ്രോബ്ലം ആണ്. ഇപ്പോൾ രണ്ട് രീതിയിലാണ് സാധാരണ എക്സാമിനേഷൻ ചോദിക്കുന്നത്. ഒന്ന്, ഈ ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ തന്നിട്ട് ട്രേ ഡെവലപ്പ് ചെയ്യാനും, അല്ലാതെ ഈ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ തന്നിട്ട് ട്രേ ഡെവലപ്പ് ചെയ്യാനും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൊസീജിയർ രണ്ടിനും സെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ സൈഡ് വ്യൂവിൻ്റെ ലെന്ത് തന്നിട്ടുണ്ട്, ആ ലെന്ത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കും. ടോപ്പ് വ്യൂ വരച്ചിട്ടാണ് പ്രൊജക്ടർ ലൈൻസ് വരച്ച് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കും. ഓക്കെ, അപ്പം ആദ്യം ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് വരയ്ക്കുന്നെങ്കിൽ ഫസ്റ്റ് സെയിം ഫിഗറിനെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഫിഗറും ഫ്രണ്ട് വ്യൂവിൻ്റെ ഫിഗറും ഈ സൈഡ് വ്യൂ, അതായത് ലെഫ്റ്റ് സൈഡ് വ്യൂവിൻ്റെ ഫിഗറും തമ്മിൽ ഒരു കുറച്ചൊരു സ്പേസും കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ നിന്നാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് വ്യൂവിൽ നിന്നാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ ഇൻസ്ട്രക്ട് ചെയ്യണത്. അതുകൂടാതെ ഡെവലപ്മെൻറ്റ് വരച്ച് വരുമ്പോൾ ഈ നമ്മൾ വരയ്ക്കുന്ന ഒറിജിനൽ വരയ്ക്കുന്ന ഇനിഷ്യൽ ഫിഗറുമായിട്ട് ഓവർലാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസിങ് കൊടുക്കണം ഈ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. ഓക്കെ, അപ്പോൾ ആ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന എങ്ങനെ നോക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. ഫസ്റ്റ് 60 സെൻറ്റിമീറ്ററിലൊരു ലൈൻ ഇവിടെ വരയ്ക്കും. ഈ 1-4 എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം മനസ്സിലാക്കുന്നത്, അത് കുറച്ചൊക്കെ കഴിയുമ്പോൾ കുറച്ച് വരച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവും, ഈ 1-4-2. ഓക്കെ, അപ്പോൾ 60 മില്ലിമീറ്ററിൽ ഇവരിൽ. ഇനി അടുത്ത് ഇതിൻ്റെ മേളിൽ, അതായത് 25 മില്ലിമീറ്റർ മേളിലാണ് ഇതിൻ്റെ ടോപ്പ് പോർഷൻ വരുന്നത്. ഈ ട്രേഡ അതിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് 80. അപ്പോൾ അതിനെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ 60 മിഡ് പോയിൻ്റിൽ നിന്ന് 25 മില്ലിമീറ്റർ മേളിലോട്ട് ഒരു ലൈൻ, ഒരു പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് 80 ടോട്ടൽ ഡിസ്റ്റൻസ്, 40 വലത്തോട്ടും 40 ഇടത്തോട്ടുമായിട്ട് വരച്ചത്. അതുപോലെ ഇത് ഈ 30 സൈഡ് വ്യൂ, സൈഡ് വ്യൂയിലും ഡിസ്റ്റൻസ് എടുക്കുന്ന 30 എടുത്തിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റിൽ നിന്ന് 25 മില്ലിമീറ്റർ എടുത്തിട്ട് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും 50 ആയതുകൊണ്ട് 25 പകുതി വെച്ച് വരച്ചാൽ മതി. ഇത് രണ്ടും ഒരേ ലൈനിൽ വരയ്ക്കുന്നു. ഇതാ ഈ ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ. എന്നിട്ട് ഇതിൻ്റെ ബാക്കി നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ചെയ്യാം. ടോപ്പ് ഇവിടുന്ന് 25 മില്ലിമീറ്റർ മേളിയിട്ട് ഡിസ്റ്റൻസ് 80. അത് കഴിഞ്ഞിട്ട് ഈ 2-4 സ്റ്റോപ്പിംഗ് എഡ്ജ് കംപ്ലീറ്റ് ചെയ്യും. അടുത്ത് ഇതേപോലെ ഈ ലൈൻ ഇവിടുന്ന് പ്രൊജക്ട് ചെയ്താലും മതി. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഫൈനൽ ഡ്രോയിങ് മാത്രമേ ആ എച്ച് പെൻസിൽ വെച്ചിട്ട് തിക്കൻ ചെയ്ത് കാണിക്കാവൂ. ബാക്കിയെല്ലാം കൺസ്ട്രക്ഷൻ ടൈംസാണ്, അതായത് ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ ഫൈനൽ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രിലിമിനായിട്ടുള്ള ബാക്കി എല്ലാ സ്റ്റെപ്പും കൺസ്ട്രക്ഷൻ സ്റ്റെപ്സാണ്. അപ്പോൾ അത് 2H പെൻസിൽ വെച്ചിട്ട് വളരെ തിന്നായിട്ട് വരയ്ക്കണം, പക്ഷേ വിസിബിളും ആയിരിക്കും. ഓക്കെ, അവിടുത്തെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ കംപ്ലീറ്റ് ചെയ്യാം. ടോപ്പ് 50, ഇത്രയും ഡിസ്റ്റൻസ് 50, അതായത് ഇതിൻ്റെ മിഡ് പോയിൻ്റിൽ നിന്ന് 25 മില്ലിമീറ്റർ മാറിയിട്ട് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും പോയിൻ്റ് എടുത്ത് വരച്ചു, സ്ലോ 2 സ്റ്റോപ്പിംഗ് എഡ്ജ് വരച്ചു. ഇനി അടുത്തെന്ന് പറയുന്നത്, നമുക്ക് വേണ്ടത് ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്, ഈ ട്രേയുടെ ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു വെർട്ടിക്കൽ ആക്സിസ് വരും, ഏതാ ഈ ഫ്രണ്ട് വ്യൂവിനും ഈ സൈഡ് വ്യൂവിനും ഇടയ്ക്കായിട്ട് ഒരു വെർട്ടിക്കൽ ആക്സിസ് വരും. ഓക്കെ, ഈ മഞ്ഞ കളറിൽ വരച്ചിരിക്കുന്നത് ഒരു വെർട്ടിക്കൽ ആക്സിസ്. എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ഈ ഡിസ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്ത് ഇതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ സൈഡ് വ്യൂവിലെ ഡിസ്റ്റൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ആക്സിസ് വരച്ചത്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു കോമൺ ബേസ് ലൈനിലാണ്, രണ്ടും ഗ്രൗണ്ടിലിരിക്കുന്നു എന്നുള്ള ഇതിലാണ് നമ്മൾ ഈ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ, അല്ല ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ബേസ് ലൈനാണ്. ഇനി ഇവിടെ നിന്നെല്ലാം വെർട്ടിക്കലി പ്രൊജക്റ്റാണ് ഇത്, ഈ ടോപ്പ് പോയിൻ്റ്സും അതേപോലെ ഇതിൻ്റെ ഈ ബോട്ടം പോയിൻ്റ്സും ബേസും ഒന്ന് പ്രൊജക്റ്റ് ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ഫസ്റ്റ് ഇത് ഈ പോയിൻ്റിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തു, സെക്കൻഡ് ഇതിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ രണ്ട് ലൈൻ പ്രൊജക്റ്റ് ചെയ്തു, ആ പ്രൊജക്റ്റ് ചെയ്ത പോയിൻ്റ്
നമ്മുടെ ഈ ബേസ് ലൈൻ അല്ലെങ്കിൽ എക്സ് ഐ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻ്റ് നോട്ട് ചെയ്യണം. അതേപോലെ ഇവിടെയും നോട്ട് ചെയ്യണം, ഇവിടെയും നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നാല് പോയിൻ്റാണ് വേണ്ട. ഒന്ന് ഈ പോയിൻ്റ്, ഒന്ന് സെക്കൻഡ് ഈ പോയിൻ്റ്, തേർഡ് ഈ പോയിൻ്റ്, ഫോർത്ത് പോയിൻ്റ്. ഈ നാല് പോയിൻ്റുമാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങോട്ടേക്ക് ടോപ്പി വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കോമ്പസിൽ ഇത് സെൻറ്റർ, ഈ പോയിൻ്റ് സെൻറ്ററാക്കി വെച്ചിട്ട് ഇത്രയും ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി വെച്ചിട്ട് ആദ്യം ഒരു ആർക്ക് ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് അത് ഈ മഞ്ഞ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിനോട്ട് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഇത് സെൻറ്ററാക്കി, നമ്മളെല്ലാം കോൺസെൻട്രിക് ആർക്കാണ് വരയ്ക്കുന്നത്, ഇത് സെൻറ്ററാക്കി ഇത്രയും റേഡിയസ് ആക്കി വെച്ചുകൊണ്ട് ഒരാർക്ക് വീണ്ടും ഇത് സെൻറ്ററാക്കി ഇത്രയും റേഡിയസ് ആക്കി ഒരാൾക്ക് ഫൈനലി ഇത്രയും റേഡിയസ് ആക്കേണ്ടതാണ് നാല് ആർക്ക് വരയ്ക്കും. അപ്പോൾ അതിനുമുമ്പ് കേട്ടോ, മറ്റേ ടോപ്പി വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയും പോയിൻറ്സ് കോണർ പോയിൻസിൽ നിന്ന് താഴേക്ക് പ്രൊജക്ടർ ലൈൻസ് വരയ്ക്കും. ഓക്കെ, ബേസിൽ നിന്ന് ബേസ് പോയിൻ്റിൽ നിന്ന് വരയ്ക്കും. ഇതിന് മുകളിലോട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല, ഞാനിപ്പോൾ ഇതിൽ കൺസ്ട്രക്ഷൻ ചെയ്തപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് ലൈൻ വരച്ചെന്നേ ഉള്ളൂ, താഴോട്ട് ലൈൻ മാത്രം മതി. ഓക്കെ, ഈ നാല് ലൈൻ മാത്രം മതി നമുക്ക് എന്താ ടോപ്പ് വ്യൂ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇവിടുന്ന് കോമ്പസിൽ ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇവിടുന്ന് ആർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഇത് സെൻറ്ററാക്കി വെച്ചിട്ട് ഇത്രയും റെഡീസ് ആക്കി വെച്ചിട്ട് ഫസ്റ്റ് ആർക്ക്, എന്നിട്ട് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് നോട്ട് ചെയ്യണം. അടുത്ത് സെക്കൻഡ് ആർക്ക്, ഇത് സെൻറ്റർ ഇത്രയും റേഡീസ് ആക്കി വെച്ചുകൊണ്ട് അടുത്ത ആർക്ക്, അത് ഈ മഞ്ഞ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് നോട്ട് ചെയ്യണം. തേർഡ് ബേസിലെ സെക്കൻഡ് പോയിൻ്റ്, തേർഡ് പോയിൻ്റ് ആർക്ക്, ഫൈനലി ഫോർത്ത് ആർക്ക്, അതും ഈ മഞ്ഞ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നാല് പോയിൻ്റ് ഇവിടെ കിട്ടി, ഏതാ ഈ മഞ്ഞ ലൈൻ അല്ലെങ്കിൽ ആക്സിസ് ലൈൻ വരച്ചാൽ അതിൽ നിന്നെല്ലാം ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കണം. അപ്പോൾ ഈ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ലൈനിന് ഈ ഹൊറിസോണ്ടൽ ലൈനും നമ്മൾ നേരെ ഈ ഫ്രണ്ട് വ്യൂന്ന് വരച്ച വെർട്ടിക്കൽ ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻസിലാണ് നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടുന്ന് ഇതിനെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. ഇവിടെ നിന്നല്ല, ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ, ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് വരയ്ക്കേണ്ട ആവശ്യമില്ല, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാത്രം മതി ലൈൻ. ഈ പോയിൻ്റിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ, ഈ പോയിൻ്റിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ, ഈ പോയിൻ്റിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഇനി നമുക്ക് ഈ ടോപ്പിലെ കോർണർ പോയിൻറ്റ്സ് എവിടെ വരുന്നു. ഈ ടോപ്പിലെ കോർണർ പോയിൻറ്റ്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ രണ്ട് പോയിൻ്റാണ്, ഈ രണ്ട് പോയിൻറ്റും സൈഡിൽ ഈ രണ്ട് പോയിൻറ്റുമാണ് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ ആ പോയിൻ്റിൽ നിന്ന് വരുന്ന ലൈൻസ് ആയിരിക്കണം ഏതാ ഈ ഇതിൻ്റെ ടോപ്പിലെ നാല് കോർണർ പോയിൻറ്റ്സ്. ഇപ്പോൾ ഇവിടുത്തെ കേസാണെങ്കിൽ ഇപ്പോൾ ഇത് ബിയും സിയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരൊറ്റ പോയിൻ്റായിട്ടാണ്, അതിൽ നിന്ന് വരുന്ന വെർട്ടിക്കൽ ലൈൻ ഇതാണ്, തിരിച്ച് അതിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടോപ്പിലുള്ള പോയിൻ്റ് എന്ന ഇത് രണ്ടുമാണ്. അപ്പം ഈ വരുന്ന ലൈനും ഈ വരുന്ന ലൈനും ഇൻ്റർസെക്ഷൻ ആയിരിക്കും. അപ്പം അങ്ങനെ നാല് പോയിൻറ്റ് നമുക്കിവിടെ കിട്ടും. ടോപ്പ് ഫസ്റ്റ് ഒരു പോയിൻ്റ് ഇത്, ഒരു പോയിൻ്റ് ഇത്, ഒരു പോയിൻ്റ് ഇത്, ഒരു പോയിൻ്റ് ഇത്. ഓക്കെ, ഫസ്റ്റ് ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻ്റ്, അടുത്ത പോയിൻ്റ് ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻ്റ്, അതായത് ഇവിടുത്തെ ഹൊറിസോണ്ടൽ ലൈനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വെർട്ടിക്കൽ ലൈനും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഈ നാല് ടോപ്പിലെ നാല് പോയിൻറ്റ് എ ബി സി ഡി എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ എയും ബിയും മാത്രമേ കാണത്തുള്ളൂ, സിയും ഡിയും കാണത്തില്ല. അതുകൊണ്ടാണ് എ ഡാഷ് വിത്തൗട്ട് ബ്രാക്കറ്റിലും ബ്രാക്കറ്റിൽ ഡി ഡാഷും കൊടുത്തത്. എയുടെ പുറകിലാണ് ഡി, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ഡി ഡാഷ് കൊടുത്തത്. അതുപോലെ ബിയുടെ പുറകിലാണ് സി, നമുക്ക് കാണാൻ പറ്റില്ല ഫ്രണ്ടിൽ നോക്കി, അതായത് ഇവിടെ നിന്നാണ് നോക്കുന്നത്, ഇവിടെ നിന്ന് നോക്കുകയാണ്, അതുകൊണ്ട് സി ഡാഷ് കൊടുക്കും. അതേപോലെ ഇതിൻ്റെ ബേസ് പോയിൻ്റ് ഇല്ലേ, ബേസ് പോയിൻ്റ്, അതിന് നമ്മൾ നമ്പർ കൊടുക്കും, എന്താ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമ്പറിങ് കൊടുക്കും. ആ നമ്പറിങ്ങാണ് ഇവിടെ കാണുന്നത്, ഇത് 2 1 4. ഇനി ഏതാ ഇതിൻ്റെ ടോപ്പ് പോർഷൻ എല്ലാം ഇതെല്ലാം ജോയിൻ ചെയ്ത് ലൈൻസ് വരയ്ക്കുമ്പോൾ ടോപ്പിൽ അത് കിട്ടും. അതുപോലെ ബോട്ടം 1 2 3 4 ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ് പോർഷൻ, ബേസിലെ റെക്റ്റാങ്കിൾ കിട്ടും. അപ്പം ടോപ്പിലെ റെക്റ്റാങ്കിളും ബേസിലെ റെക്റ്റാങ്കിളാവും. പിന്നെ ഈ 3C യും 4D യും ജോയിൻ ചെയ്യുമ്പോൾ ഏതാ ആ ഇൻക്ലൈൻഡ് ബേസിൻ്റെ ആ ഒരു അതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടും. ഓക്കെ, C to B, A to B, A to D. ഇനി അടുത്ത് അകത്തുള്ള ഇൻസൈഡ് റെക്റ്റാങ്കിൾ 4 to 3, 3 to 2, 2 to 1, 1 to 4.
ഓക്കെ. ഇനി ഏതാ ഈ കോർണറിലുള്ള നാല്? നമ്മൾ പറഞ്ഞില്ലേ ഇത് സ്ലോപ്പിംഗ് ആണ്, നാല് ഫേസും ഏതാ ട്രേയുടെ നാല് ഫേസും സ്ലോപ്പിംഗ് ആണ്. അപ്പം സ്ലോപ്പിംഗ് ഫേസ് ടോപ്പിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 3 to C, 2 to B, 1 to A. ഓക്കെ. അപ്പം ഇനി ഇത് ടോപ്പ് ചെയ്യുക കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഇനിയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് വരയ്ക്കുന്നത്. ഡെവലപ്മെൻറ്റ് വരയ്ക്കും ഇതേ ഈ ഫിഗറിൽ തന്നെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് വരയ്ക്കുന്നത്. ഓക്കെ. ഇവിടെ നോക്കി ഈ നാല് ഈ സ്ലോപ്പിംഗ് സൈഡ്, അതായത് 1, 2, ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ 2 കാണാൻ പറ്റും. അത് ആക്ച്വലി 4 എഡ്ജസ് ആണ്, 1, 2, 3, 4. ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഈ കാണുന്നത് ഈ ടോപ്പ് വ്യൂവിൽ കാണുന്ന ലെന്തും ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ലെന്തും അല്ല ഇതിൻ്റെ ട്രൂ ലെന്ത്. എന്ന് വെച്ചാൽ രണ്ട് പ്ലെയിനും നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സിൽ അല്ല പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് പ്ലെയിനും ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന കേസിൽ, ഒരു ലൈൻ രണ്ട് പ്ലെയിൻ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന കേസിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് നമ്മൾ എക്സ് വൈ ലൈനിന് റെഫറൻസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രൂ ലെന്ത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള പ്രൊസീജിയറുണ്ട്. ആ സെയിം പ്രൊസീജിയർ വെച്ചിട്ടാണ് ഇവിടെ അതിൻ്റെ ട്രൂ ലെന്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ 2-2B അല്ലെങ്കിൽ 3-2C എന്ന് പറഞ്ഞാൽ രണ്ടും ഒറ്റ ലൈനാണ്, അതിനെ റൊട്ടേറ്റ് ചെയ്ത് ഹൊറിസോണ്ടലാക്കിയിട്ട് അവിടെ നിന്ന് നേരെ പ്രൊജക്റ്റ് ചെയ്യും. അവിടെ നിന്ന് നേരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള അതിന് ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹൊറിസോണ്ടൽ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് എടുക്കും. അപ്പോൾ ഈ ലൈനും റൊട്ടേറ്റ് ചെയ്ത് ഇത് ഹൊറിസോണ്ടലാക്കും, ഈ ലൈനും റൊട്ടേറ്റ് ചെയ്ത് ഹൊറിസോണ്ടലാക്കും. വിത്ത് റെസ്പെക്ട് ടു ഏതാണ് ഈ പോയിന്റ് റൊട്ടേറ്റ് ചെയ്ത് ഹൊറിസോണ്ടലാക്കും. ഓക്കെ. അപ്പം ഇത് B-C-നെ റൊട്ടേറ്റ് ചെയ്ത് ഹൊറിസോണ്ടലാക്കിയിട്ട് ഇതിനെ ഇത് ആക്ച്വലി റെപ്രസെൻ്റ് ചെയ്യണ പോയിന്റ് ബിയും പോയിന്റ് സിയും ആണ്. അവിടെ നിന്ന് നേരെ വെർട്ടിക്കൽ വരയ്ക്കും, ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യും, താഴേക്ക് ടോപ്പ് വ്യൂവിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ആ പ്രൊജക്റ്റ് ചെയ്യുമ്പം ഇത് ബി എന്ന് വരുന്ന ഹൊറിസോണ്ടലും സി എന്ന് വരുന്ന ഹൊറിസോണ്ടലും, ഇവിടെ ബിയും സി എന്ന് പറയുന്നത് ഈ രണ്ട് പോയിൻ്റാണ്. ആ ബി എന്ന് വരുന്ന ഹൊറിസോണ്ടലും സി എന്ന് വരുന്ന ഹൊറിസോണ്ടലും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് നമ്മൾ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻറ്റ്സ് നോട്ട് ചെയ്യണം. അതിൽ ഇത് ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ വെർട്ടിക്കൽസ് വരും. ഓക്കെ. ഇനി എന്നിട്ട് ഇവിടെ ഇൻ്റർസെക്ട് ചെയ്യണം സി എന്ന് വരുന്നതും ബി എന്ന് വരുന്നതും. എന്തുകൊണ്ടാണ് നമ്മൾ ബിയും സിയും എന്നുള്ള പോയിൻറ്റ് ആ പോയിൻ്റാണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്തത്, അതുകൊണ്ടും അവിടെ നിന്നാണ് വെർട്ടിക്കൽ വരച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ബിയും സി എന്നുള്ള ഹൊറിസോണ്ടിൽ ഈ ആ ലൈനും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻ്റ് എടുത്തു. ഫസ്റ്റ് ഈ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിൻ്റ് എടുത്തു. ഓക്കെ. അടുത്ത് ഇത് ബി എന്ന് വരുന്നില്ലേ, ഇത് സി എന്ന് വരുന്നില്ലേ, എന്തുകൊണ്ടാണ് ഇത് ബി ഈ സിയും ആയതുകൊണ്ട്. ഓക്കെ. അടുത്ത് ഈ 3 to ഈ പോയിൻറ്റ്, ഇപ്പോൾ നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻറ്റ് കിട്ടി. ഈ നീല ലൈന് നമ്മൾ വരച്ചത് ഇതിൻ്റെ ട്രൂൽ എന്തായിരിക്കും, നമ്മൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ പഠിക്കുമ്പം പഠിച്ചതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ട്രൂൽ എന്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അതുപോലെ 2 to ഈ പോയിൻറ്റും അതിൻ്റെ ട്രൂൽ എന്ത് തന്നെയായിരിക്കും, 2 to ട്രൂൽ എന്ത്. ഓക്കെ. അപ്പം നമുക്ക് ഒരു സൈഡിൻ്റെ ഫുൾ ഡെവലപ്മെൻറ്റ്, ഒരു ലീഫ് അല്ലെങ്കിൽ ഇതിൻ്റെ 4 leaf എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലീഫ് നമുക്ക് ഫുള്ളായിട്ട് ഡെവലപ്മെൻറ്റ് കിട്ടി. അതായത് ഇത്രയും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഏതാ ഇതിൻ്റെ വലതുവശത്തുള്ള എൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. അതേപോലെ അടുത്ത് തിരിച്ച് ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇതിൻ്റെ ഇടതുവശത്തുള്ള ഡെവലപ്മെൻ്റ് കാണുന്നു. സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ഇത് എയും ഡിയും റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. എയും ഡിയും റെപ്രസെൻ്റ് ചെയ്യുന്ന പോയിൻ്റ് ഞാൻ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വന്ന് അവിടെ നിന്ന് വെർട്ടിക്കൽ വരച്ച്. ഇനി അടുത്ത് ഇവിടെ നിന്ന് എ എന്നുള്ള ഹൊറിസോണ്ടലും ആ ലൈനും ഡി എന്നുള്ള ഹൊറിസോണ്ടലും നമ്മൾ നേരത്തെ വരച്ച വെർട്ടിക്കൽ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ്, അതായത് ഒന്ന് ഇതുമായി. അപ്പം അത് ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് രണ്ടും നോട്ട് ചെയ്യാം, ഒന്നതും. എന്നിട്ട് ഈ 1 to ഇത് ജോയിൻ ചെയ്യണം, ഇതിൻ്റെ ട്രൂൽ എന്തായാലും നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ. അടുത്ത് 4 to ഈ പോയിൻ്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രൂൽ എന്താണ്. ഓക്കെ. അതെ, 1 to ഈ പോയിൻ്റ് ട്രൂൽ എന്താണ്. ഇത് 4 to ദിസ് പോയിൻറ്റ് ഈ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻറ്റ് ട്രൂൽ എന്താണ്. അപ്പം ഇവിടെ കംപ്ലീറ്റ് ചെയ്ത പോലെ ഈ ഒരു സൈഡിൻ്റെ ഫേസും ഇൻക്ലൈൻഡ് ഫേസിൻ്റെ ഡെവലപ്മെൻ്റ് ആയി. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ രണ്ട് ഫേസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. ഈ രണ്ട് ഫേസിൻ്റെ ഡെവലപ്മെൻറ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇവിടെ ട്രൂൽ എന്താ കിട്ടി അറിയാം. ഏതാ ഈ 3 to ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ ട്രൂൽ എന്നാണ്. ആ ട്രൂൽ എന്ന റൊട്ടേറ്റ് ചെയ്ത് എവിടെ നിന്ന് വരും, ഈ സി എന്ന് വരുന്ന വെർട്ടിക്കൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. നമുക്ക് വേണ്ടത് നമ്മളല്ലേ ഈ രണ്ട് പോയിൻ്റ് ചേരുമ്പോഴാണ് ഇത് ആ സിയും C-ഉം എന്നുള്ള രണ്ട് പോയിൻ്റാണ് ഇത്. അപ്പം ഈ ഇത്രയും ഡിസ്റ്റൻസിനെ റൊട്ടേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, ഈ സി എന്ന് പറയുന്ന വെർട്ടിക്കലി ഇൻ്റർസെക്റ്റ് ചെയ്യും. അതുപോലെ 2 to ഈ ഡിസ്റ്റൻസ് റൊട്ടേറ്റ് ചെയ്ത് എവിടെ നിന്നാണ് ബി എന്ന് വരുന്ന ലൈനിലേക്ക്. അപ്പോൾ
ഇവിടെ ഒരു പോയിന്റ് കിട്ടും, ഇവിടെ ഒരു പോയിന്റ് കിട്ടും. അതേപോലെ ഇവിടെയും ഇതേ ഡിസ്റ്റൻസിന് റൊട്ടേറ്റ് ചെയ്ത് ഏതാ ഡി എന്ന് വരുന്ന ലൈൻ, ഡി എന്ന് വരുന്ന വെർട്ടിക്കൽ ലൈൻ ഇതാണ്, ടി എ റെപ്രസെൻ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അപ്പം ഇവിടെ ഇൻ്റർസെക്ട് ചെയ്യും. അടുത്ത് ഇത്ര ഈ ലെന്തിന് റൊട്ടേറ്റ് ചെയ്ത് അതാ എല്ലാം സെൻറ്റർ ഏതാണ്, 1, 2, 3, 4 സെൻറ്ററാക്കി വെച്ചിട്ടാണ് കോമ്പസ്, 1, 2, 3, 4 സെൻറ്ററാക്കി വെച്ചുകൊണ്ടാണ് നമ്മളിവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇത്രയും ഡിസ്റ്റൻസ് എടുത്തിട്ട് കോമ്പസിലെടുത്ത് 4 സെൻറ്ററാക്കി വെച്ചാൽ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു പോയിന്റ് കണ്ടുപിടിച്ചു. അടുത്ത് ഇപ്പുറത്തെ സൈഡിൽ ഇത്രയും ഡിസ്റ്റൻസ് കോമ്പസിലെടുത്ത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിച്ചു. ഓക്കെ, എന്നിട്ട് ഈ പോയിന്റും ജോയിൻ ചെയ്തു. അതുപോലെ ഇപ്പുറത്ത് ഈ പോയിന്റും 3 ഈ പോയിന്റും ജോയിൻ ചെയ്തു. അപ്പം ആ സൈഡ് കംപ്ലീറ്റ് ആയി, ഈ ഫെറ്റ് സൈഡും കംപ്ലീറ്റ് ആയി. അപ്പം ഈ കാണുന്ന ഏരിയയിൽ ഈ ഒരു വി പോർഷനുള്ള ഈ സെക്ടർ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒരു ഷീറ്റ്, പ്ലെയിൻ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും സെക്ഷൻ, അതായത് 4 ഇതേപോലെ വരും, 4 കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി വരുന്നത് നമ്മൾ ജോയിൻ ചെയ്ത് എടുക്കുമ്പോഴാണ് നമുക്ക് ഈ ട്രേ കിട്ടുന്നത്. ഓക്കെ, ഇനി അതേപോലെ ഇവിടെയും ചെയ്യണം. ഇത്രയും ഡിസ്റ്റൻസ് എടുത്ത് റൊട്ടേറ്റ് ചെയ്ത് എവിടെ വരുന്ന എ എന്ന് വരുന്ന വെർട്ടിക്കൽ ലൈനിൽ, ഇത്രയും ഡിസ്റ്റൻസ് എ എന്ന് പറഞ്ഞ വെർട്ടിക്കൽ ലൈനിൻ്റെ ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കണം. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ 2 മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇതുവരെയുള്ള ആ ഇൻ്റർസെക്റ്റിംഗ് ഈ ആർക്കും ആയിരിക്കും ആ പോയിന്റ്. എന്നിട്ട് ഈ പോയിന്റ് ജോയിൻ ചെയ്യണം, 1 ഈ പോയിന്റ് ജോയിൻ ചെയ്യണം. ഓക്കെ, അടുത്ത് 2 ജോയിൻ ചെയ്യണം. എന്നിട്ട് ഫൈനലായിട്ട് ജോയിൻ ചെയ്യണം ഇത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഈ ബ്ലൂ ബോർഡറിൽ വരച്ചിരിക്കുന്ന ഫിഗറാണ് ആക്ച്വലി ഈ ട്രേഡ് ഡെവലപ്മെൻറ്റ്. ഇതിനിടയ്ക്ക് വരുന്ന ഈ പോർഷൻ, ഈ ഒരു സർക്കുലർ സെക്ടറിൽ ഈ ഡോട്ടർ ലൈൻ വരച്ചിരിക്കുന്ന അത്രയും ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഇത് വരയ്ക്കാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റെക്ടാംഗിൾ ഒരു പോർഷൻ എടുക്കുകയാണെങ്കിൽ ഒരു ഇതിൻ്റെ മാക്സിമം വിഡ്ത്തും മാക്സിമം ഹൈറ്റും വെച്ചിട്ട് ഒരു റെക്ടാംഗുലർ ഷീറ്റ് എടുത്തിട്ട് ഈ പറയുന്ന നമ്മൾ വരച്ചിരിക്കുന്ന പോർഷൻസ് സെക്ഷൻസ് കട്ട് ചെയ്ത് കളയും. അപ്പോൾ ആവശ്യമില്ലാത്ത അൺവേണ്ടഡ് പോർഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തിരിച്ച് നമുക്ക് അതിന് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഇത് ബിൽഡ് ചെയ്ത് സ്പോട്ട് ബിൽഡ് ചെയ്തോ വേറെ എന്തെങ്കിലും ജോയിൻ മെത്തേഡ് വെച്ച് ജോയിൻ ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ട്രൈ കിട്ടും. ഓക്കെ, അപ്പോൾ 2 രീതിയിലാണ് നോർമലി ട്രൈ ചോദിക്കുന്നത്. ഒന്ന് ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ വെച്ചിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വെച്ചിട്ട്. ഓക്കെ, താങ്ക് യു.